മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരത്തിൽ കയറി മൂന്നാം നാൾ പറഞ്ഞതാണ്, ഓരോ ഫയലും ഓരോ ജീവിതമാണ്, അത് ഞങ്ങൾ 3 മാസം കൊണ്ട് അങ്ങ് മറിച്ചിടും. പിന്നെ ഓരോ ദിവസവും ഓരോ തള്ളിമറിക്കലുകളാണ് കണ്ടുകൊണ്ടിരുന്നത്. ആ 5 വർഷം കഴിഞ്ഞു. പിന്നെ ഇതിനിടയിൽ 1-2 വെള്ളപ്പൊക്കങ്ങൾ വന്നു, മറ്റു കാര്യങ്ങൾ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ സംസ്ഥാനത്ത് ചില വറുതിൻ്റെ പ്രശ്നങ്ങൾ ചിലതുണ്ടായി. അപ്പോൾ അതിൽ കേന്ദ്ര സഹായത്തോടുകൂടി കേരളവും കുറച്ച് ഫണ്ടിട്ടുകൊണ്ട് കേരളത്തിലെ സാധാരണ ജനങ്ങളെ കിറ്റ് കൊടുത്ത് ഊട്ടി. അത് ഒരു വലിയ മഹാസംഭവമായിട്ടാണ് അവതരിപ്പിച്ചത്. അങ്ങനെ ചെയ്യാനും ഈ കേരളത്തിലെ ജനങ്ങളെ നിലനിർത്താനും വേണ്ടി കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചത് അതവരുടെ ഉത്തരവാദിത്വമാണ്. എന്നിട്ട് അതെന്തോ ഔദാര്യം ജനങ്ങൾക്ക് കൊടുത്തു എന്ന് പറഞ്ഞ് പറ്റിച്ചുകൊണ്ട് വോട്ട് നേടി രണ്ടാമതും അധികാരത്തിൽ കയറി. എന്നാൽ 7.5 വർഷം കഴിഞ്ഞ് നോക്കുമ്പോൾ ഇതുവരെ പറഞ്ഞത് മുഴുവൻ നുണയായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഓരോന്നും നുണയാണ്, ഓരോ ദിവസവും പുതിയ പുതിയ നുണകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നുണ പറയാനും കൊള്ളയടിക്കാനും വേണ്ടി മാത്രം ഒരു മന്ത്രിസഭ. അതായത് ഇവിടെ ഖജനാവിൽ പണമില്ല, ഖജനാവിൽ പണമില്ല എന്ന് പറയുന്നു. കഴിഞ്ഞ 7.5 വർഷം കൊണ്ട് എത്ര കോടിയാണ് ഇവിടെ വർദ്ധിച്ചത്, കടം വർദ്ധിച്ചത് എന്ന് കണക്കൂട്ടുക. എന്നിട്ട് അതിൻ്റെ പകുതി രൂപയുടെ പദ്ധതി എങ്കിലും ഇവിടെ നടന്നിട്ടുണ്ടോ? സർക്കാർ ഉദ്യോഗസ്ഥർ കൊടുത്തിട്ടുള്ള ശമ്പളം അടക്കം കൂട്ടിയുള്ള കഥയാണ് പറയുന്നത്. ഈ 7.5 വർഷം കൊണ്ട് ഇത്രയധികം പണം എന്താണ് ചെയ്തത്? ഇങ്ങനെ കടം വാങ്ങി പണം എങ്ങോട്ടാണ് പോയത്? ഇപ്പോൾ പച്ച നുണകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, കേന്ദ്രം കൊടുക്കുന്നില്ല, കേന്ദ്രം കൊടുക്കുന്നില്ല എന്ന്. കുറച്ചുനാൾ മുമ്പ് കേന്ദ്രമന്ത്രി ആറ്റിങ്ങൽ വന്ന് സംസാരിച്ചതാണ്, കൃത്യമായി കണക്കുകൾ പറഞ്ഞ 1 രൂപ ഇവിടെ കൊടുക്കാനില്ല എന്നുള്ളത്. ഇവിടെ കൊടുക്കാനുള്ള കുറച്ച് പണമെന്ന് പറയുന്നത് ഘട്ടംഘട്ടമായി കൊടുക്കേണ്ട എമൗണ്ടുകളാണ്. ഘട്ടംഘട്ടമായി കൊടുക്കേണ്ട എമൗണ്ട് ഒരു ഘട്ടം പൂർത്തിയാക്കിയാൽ മാത്രമാണ് അടുത്ത ഘട്ടം കൊടുക്കേണ്ടത്. ആദ്യ ഘട്ടത്തിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന പൈസ വാങ്ങി പുട്ടടിച്ചു കഴിഞ്ഞാലോ വക മാറ്റിയാലോ പിന്നെ ബാക്കി പണം കേന്ദ്രം കൊടുക്കുക കൊടുക്കാൻ കഴിയില്ല. കഴിഞ്ഞ ദിവസം നമ്മുടെ ആരോഗ്യമന്ത്രി കേരളത്തിലെ ജനങ്ങളോട് രേഖാമൂലം പറഞ്ഞതാണ്, കേന്ദ്രം കാരുണ്യ സുരക്ഷാ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 1 രൂപ പോലും തരാനില്ല, മുഴുവൻ പണവും തന്നു കഴിഞ്ഞു എന്ന്. എന്നിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ പുറത്തൊരു പൊതുപരിപാടി പറയണം, കേന്ദ്രം 1 രൂപ പോലും തന്നിട്ടില്ല എന്ന്. പച്ച നുണയല്ലേ പറയുന്നത്, രേഖാമൂലം പറയുന്നു എല്ലാ പണവും കിട്ടിയിട്ടുണ്ടെന്ന്. 60% കേന്ദ്രം തരേണ്ടതാണ്, 40% കേരളം എടുക്കേണ്ടതുള്ളൂ. എന്നാൽ 40% കൊടുക്കുക ആൾക്കാർക്ക്, ഈ കേരളത്തിൻ്റെ 40% ആൾക്കാർക്ക് കൊടുക്കാമല്ലോ. കേരളത്തിലെ സ്വകാര്യ ആശുപത്രികളിലൊന്നും ഇപ്പോൾ കാരുണ്യ ചികിത്സാ പദ്ധതി എടുക്കുന്നില്ല, ഫണ്ടില്ല. കാരുണ്യ ലോട്ടറി കുറേ ഉണ്ട്, ജനങ്ങളുടെ പണം മുഴുവൻ പിടുങ്ങുന്നുണ്ട്, അതിങ്ങോട്ട് പോകണമെന്നറിയില്ല. ക്ഷേമ പെൻഷന് വേണ്ടിയിട്ട് 2 രൂപ പിരിക്കുന്നുണ്ട്, അതിങ്ങോട്ട് പോകണമെന്നറിയില്ല. അതായത് കേരളത്തിൻ്റെ ഖജനാവിലേക്ക് പണം വരുന്നുണ്ട്, ആ വരുന്ന പണം എങ്ങോട്ട് പോകുന്നു എന്നാണ് അറിയാത്തത്. വരുന്ന പണം എന്താണ് ചെയ്യുന്നത്? ഇനി കേന്ദ്രം പണം തരുന്നില്ല എന്നുണ്ടെങ്കിൽ കേരളത്തിൻ്റെ പണം ഉണ്ടല്ലോ, ആ കേരളത്തിൻ്റെ പണമെടുത്ത് ആ ഉള്ള വിഹിതം ബാക്കിയുള്ളവർ കൊടുത്തൂടെ? 100 രൂപ ഒരാൾക്ക് കൊടുക്കാനുണ്ടെങ്കിൽ കേന്ദ്രത്തിൻ്റെ വിഹിതം 60 രൂപയാണെന്നുണ്ടെങ്കിൽ 40 രൂപ അവർക്ക് കൊടുത്തൂടെ? ഇവിടെ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത് കേരളം തന്നില്ല എന്നുണ്ടെങ്കിൽ 1600 രൂപയാണ് അവർക്ക് കൊടുക്കാനുള്ളതെന്നുണ്ടെങ്കിൽ കേരളത്തിൻ്റെ വിഹിതം അവർക്ക് കൊടുത്തൂടെ? അവരെന്തെങ്കിലും വാങ്ങുമല്ലോ. അങ്ങനെ കേരളത്തിൻ്റെ വിഹിതമെങ്കിലും കൊടുത്തു കഴിഞ്ഞിട്ട് കേന്ദ്രം തരാത്തത് കൊണ്ടാണ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നതൊക്കെ ഞങ്ങൾക്ക് വിശ്വസിക്കാമായിരുന്നു. ഇവിടെ എന്ത് ചോദിച്ചാലും കേന്ദ്രം തരണം, എന്ത് ചോദിച്ചാലും കേന്ദ്രം തരണം. എന്നാൽ കേരളം വാങ്ങുന്ന കടവും കേരളത്തിലേക്ക് വരുന്ന പണവും കേരളത്തിലെ ഖജനാവിലേക്ക് വരുന്ന പണവും ഇവിടെ നാട്ടുകാരെ മുഴുവൻ കേരളത്തിലെ 3.25 കോടി ജനങ്ങളെ കള്ളുകുടിപ്പിക്കാൻ പറ്റുമെന്നാണ് ഇപ്പോൾ സർക്കാർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കള്ളുകുടിപ്പിച്ചും അവരുടെ പണം ലോട്ടറിയിലൂടെ പിടിച്ചു വാങ്ങിയും ഒക്കെ ഈ ഖജനാവിലേക്ക് വരുന്ന പണം എങ്ങോട്ടാണ് പോണത്? എന്തിനു വേണ്ടിയാണ് അത് ഉപയോഗിക്കുന്നത്? കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഏതെങ്കിലും ഒരു പദ്ധതിക്ക് ഉപയോഗിക്കുന്നുണ്ടോ? കേരളത്തിലെ സ്വകാര്യ ആശുപത്രികൾക്ക് 269 കോടി കൊടുക്കാണ്ട്, അതുപോലെ ഗവൺമെന്റ് ആശുപത്രിക്ക് 859 കോടി കൊടുക്കാണ്ട് കാരുണ്യ ചികിത്സാ പദ്ധതിയുമായി ബന്ധപ്പെട്ട്, ഈ 269 കോടി കൊടുക്കാനുള്ള ഈ സ്വകാര്യ ആശുപത്രിക്കാർ പിന്നെ ഞങ്ങൾക്ക് സൗജന്യമായിട്ട് ചികിത്സ ചെയ്യാൻ സൗകര്യമില്ല എന്ന് പറയും. പണം പിരിക്കുന്നുണ്ടല്ലോ, കേന്ദ്ര സർക്കാർ പണം കൊടുത്തു, 151 കോടി രൂപയാണ് അവസാനം കൊടുത്തതെന്ന് മന്ത്രി തന്നെ പറഞ്ഞു. അതായത് 1 രൂപ പോലും കേന്ദ്ര സർക്കാർ കൊടുക്കാനില്ല, അവസാനത്തെ തുകയും കൊടുത്തു കഴിഞ്ഞു എന്ന് മന്ത്രി തന്നെ രേഖാമൂലം പറഞ്ഞിട്ടാണ് ഇപ്പോൾ പുറത്തിറങ്ങിയെന്നുണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ, പത്രക്കാരുടെ മുന്നിൽ നുണ പറയുന്നത്. എന്തിനാണ് ഇങ്ങനെ നുണ പറയുന്നത്? ആരെ ബോധിപ്പിക്കാനാണ് ഇങ്ങനെ നുണ പറയുന്നത്? മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നുണ പറയാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നു എന്നാണ് ഇപ്പോൾ തോന്നുന്നത്. കാരണം ആദ്യം തന്നെ അദ്ദേഹം പറഞ്ഞത് എക്സാലോജിക്കുമായിട്ടുള്ള ബന്ധം, CMRL ആയിട്ടുള്ള ബന്ധത്തിൻ്റെ കഥ, അത് 2 കമ്പനികൾ തമ്മിലുള്ള ഇതാണെന്ന് പറഞ്ഞു. ഇപ്പോൾ എവിടെ നിൽക്കുന്നു? ഇപ്പോൾ ഇവിടെ അന്വേഷണത്തിലേക്കാണ് പോകുന്നത്. അതായത് സാമ്പത്തിക തട്ടിപ്പിലേക്ക്, സാമ്പത്തിക തിരിമറിയിലേക്ക്, കള്ളപ്പണ ഇടപാടുകളിലേക്ക് നമ്മുടെ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇടപെടുമ്പോൾ, അല്ലെങ്കിൽ നേരിട്ട് പ്രതിയായി വരുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇനിയും നിങ്ങൾ പറയുന്നത് ഞങ്ങൾ വിശ്വസിക്കണോ? രേഖാമൂലം ചോദിക്കുമ്പോൾ രേഖാമൂലം എന്താണ് നിങ്ങൾ മറുപടി പറയുന്നത്? 1 രൂപ കിട്ടാനില്ല. നിർമ്മലാ സീതാരാമൻ ഇവിടെ ആറ്റിങ്ങൽ വന്നിട്ട് പച്ചയ്ക്ക് ചോദിച്ചില്ല എത്രയാണ് തരാനുള്ളത് എന്നുള്ളത്, പച്ചയ്ക്ക് ചോദിച്ചില്ല എത്ര രൂപയാണ് കേരളത്തിന് കിട്ടാനുള്ളത് എന്ന്.
വായടച്ച് മിണ്ടാതിരുന്നല്ലാതെ ഒരു രൂപ പറയാൻ സാധിച്ചോ? ഇല്ല. കാരണം കേന്ദ്രം തരാനുള്ള അണ പൈസ അവസാനത്തെ പൈസ അടക്കം തരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മാത്തികുളനാടൻ ചോദിച്ചല്ലോ, എന്ത് ചോദിച്ചാലും കേന്ദ്രം തരണം, എന്ത് ചോദിച്ചാലും കേന്ദ്രം തരണം എന്ന് പറയുന്നത്. കേന്ദ്രം എത്ര രൂപ തരാണ്ട് എന്നുള്ളത്, കേന്ദ്രം പണമൊന്നും തരാനില്ല എന്നുള്ളത് മാത്തികുളനാടൻ അടക്കമുള്ളവർക്ക് അറിയാം. അദ്ദേഹം അത് വളരെ വ്യക്തമായി വിളിച്ചു പറഞ്ഞിട്ട് ഒരക്ഷരം അതിനെക്കുറിച്ച് ഇടതുപക്ഷം സംസാരിച്ചിട്ടില്ലല്ലോ. ഇവിടുത്തെ മന്ത്രിമാര്, ഇവിടുത്തെ ധനമന്ത്രി, അതുപോലെ മുഖ്യമന്ത്രി ഒന്നും സംസാരിച്ചിട്ടില്ലല്ലോ. കാരുണ്യ ചികിത്സാ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ ആശുപത്രികളും ചികിത്സ നിർത്തിക്കൊണ്ടുവരികയാണ്. മാസങ്ങൾക്ക് മുമ്പേ പെരിന്തൽമണയിലുള്ള പല ആശുപത്രികളും ചികിത്സ നിർത്തി. കാരണം അവർക്ക് കോടികൾ കൊടുക്കാനുണ്ട്, പിന്നെ അവരെന്തിനെടുക്കണം? കേന്ദ്രം 60% തരണമെന്ന് പറയുമ്പോൾ 6 രൂപ പോലും കേന്ദ്രം കൊടുക്കാനില്ല എന്ന് ആരോഗ്യമന്ത്രി തന്നെ രേഖാമൂലം വ്യക്തമാക്കിയിട്ട് ഇപ്പൊ പുറത്തിറങ്ങി പറയുന്നു 1 രൂപ പോലും കേന്ദ്രം തന്നിട്ടില്ല എന്ന്. വേണ്ട, 40% കേരളത്തിന്റെ പണമുണ്ടല്ലോ, അതുകൂടി കട്ടെടുത്ത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊണ്ടുവന്നിട്ട് 40% വീതിച്ച് എല്ലാവർക്കും കൊടുക്ക്. അത്രയെങ്കിലും ഇവിടെ ആശ്വാസമാവുമല്ലോ.